നവംബർ 14 ശിശുദിനം, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയെ പറ്റിയുള്ള ചരിത്രവും ചിന്തകളും പഠന വിഷയമാക്കുന്ന നെഹ്റുവിന്റെ ജീവിതകഥ ചാച്ചാജി. വീണ്ടും ശിശുദിനം എത്തിയിരിക്കുന്നു. നവംബർ 14 ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. അദ്ദേഹം കുട്ടികളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. വലിയ നേതാവായിട്ടും കുട്ടികളോടൊത്ത് അദ്ദേഹം കൂട്ടുകൂടിയിരുന്നു. അവരുടെ ഉന്നമനത്തിനും സന്തോഷത്തിനുമായി നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. കുട്ടികൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നെഹ്റുവിനെ രാഷ്ട്രശില്പിയായും വിശ്വപൗരനായും നാം വിശേഷിപ്പിക്കുന്നു. 1889 നവംബർ 14 അലഹബാദിലാണ് നെഹ്റു ജനിച്ചത്. അച്ഛൻ മോത്തിലാൽ നെഹ്റു, അമ്മ സ്വരൂപറാണി. നെഹ്റു കുടുംബം കാശ്മീരിൽ നിന്ന് വന്നവരായിരുന്നു. 15 വയസ്സുവരെ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. പിന്നീട് ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസത്തിനായി അയച്ചു. ഹാരോവിലെ പ്രശസ്ത വിദ്യാലയത്തിലായിരുന്നു പഠനം. 1912 ഇന്ത്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി. 27 വയസ്സിൽ അദ്ദേഹം കമല കൗളിനെ വിവാഹം ചെയ്തു. ഇന്ദിരാഗാന്ധി മകളായിരുന്നു. ഇവർ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പിൽക്കാലത്ത് അവരുടെ മകൻ രാജീവ് ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു. മഹാത്മജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതിന്റെ ഭാഗമായി ജാലിയൻവാലാബാഗ് കൂട്ടക്കൂട്ട